ഒരാൾ നമ്മോട് ചെയ്തൊരു തെറ്റ് നമുക്കൊരിക്കലും ക്ഷമിക്കാനാവില്ലെന്ന് ലോകം വിധിയെഴുതിയാലും നമുക്കത് മറക്കാനും പൊറുക്കാനും സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത്. എന്നാൽ നമുക്കത് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന നമ്മുടെ കർത്താവിൻ്റെ ത്യാഗത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ലെന്ന് പറയാം. സ്നേഹിത, നമ്മുടെ കർത്താവ് അനുഭവിച്ച പീഡനത്തേക്കാൾ വലിയതൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ലല്ലോ. ആകയാൽ ജീവിതത്തിൽ നമ്മെ ദ്രോഹിച്ചവരോട് വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കാനാവുന്നില്ലെങ്കിൽ കാൽവറി ക്രൂശിൽ അതികഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ച യേശു ക്രിസ്തുവിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക എന്നത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഒരേ ഒരു വഴി. അപ്പോൾ എല്ലാം മറക്കാനും പൊറുക്കാനും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരുവാനും നമുക്ക് സാധിക്കും. എന്തെന്നാൽ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കു വേണ്ടി പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. മത്തായി 5:44 എന്നല്ലേ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്.